കേരളത്തിലെ ഇപ്പോഴത്തെ താരം സ്വപ്ന സുരേഷാണല്ലോ. ബാക്കി എല്ലാവരും മറഞ്ഞുപോയി. ഇപ്പോൾ സ്വപ്ന സുരേഷാണ് താരം. എല്ലാ ദിവസവും സ്വപ്ന സുരേഷിന് പത്രക്കാരെ കാണണം, പത്രക്കാരോട് സംസാരിക്കണം, കുറേ വെല്ലുവിളികൾ നടത്തണം. ഉത്തരം മുട്ടുമ്പോൾ അദ്ദേഹം അവർ കുഴഞ്ഞു വീഴുന്നു. ഇങ്ങനെ പല നാടകങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വപ്ന സുരേഷ് ആരാണ്? കേരളീയരെ വെല്ലുവിളിക്കാനും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ വെല്ലുവിളിക്കാനും ആരാണ്? ഒരു കോൺസുലർ ജനറൽ ഉദ്യോഗസ്ഥയായിരുന്ന ഒരു സ്ത്രീ വളർന്ന് 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 ഈ വീടിൻ്റെ മുകളിലേക്ക് ചരിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക്. ഇവരാരെയൊക്കെയാണ് വെല്ലുവിളിക്കുന്നത്? മുഖ്യമന്ത്രി വെല്ലുവിളിക്കുക, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിക്കുക, മുൻമന്ത്രിമാരെ വെല്ലുവിളിക്കുക. ഇതെവിടുത്തെ ന്യായമാണ് ഈ കാണുന്നത്? ഇവർക്കാരാണ് ഇത് കൊടുത്തത്, ഈ സ്വാതന്ത്ര്യം? പിന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞു അവരുടെ കയ്യിൽ 5 പൈസയില്ല എന്ന് ഇവർ ജയിലിൽ നടക്കുമ്പോൾ പറഞ്ഞിരുന്നു. ജനങ്ങളും അത് വിശ്വസിച്ചു. എന്താ ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി? ഇത്രയും ആർഭാട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ ഇന്ന് കേരളത്തിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ലക്ഷൂറിയസ് ലൈഫ് നടത്തുന്ന, ആഡംബര ജീവിതം നടത്തുന്ന ഒരാൾ 5 പൈസ ഇല്ല എന്ന് ആദ്യം തുടക്കത്തിൽ പറഞ്ഞവർക്ക് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം? ആരാണ് ഈ പണം കൊടുത്ത് ഇവരെ തള്ളിവിടുന്നത്? ഇപ്പോൾ എന്താ പോലീസിൻ്റെ സംരക്ഷണം വേണ്ട എന്ന് വരെ അവർ പറയുന്നു. അഹങ്കാരമല്ലേ? പോലീസിൻ്റെ സംരക്ഷണം എനിക്ക് വേണ്ട, ഞാൻ സ്വകാര്യ വ്യക്തികളെ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളെ ഞാൻ എൻ്റെ ശരീരം സൂക്ഷിക്കാനും എൻ്റെ യാത്രകൾ സുഗമമാക്കാനും ഞാൻ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ കാണുന്നത് പഴയ MGR സിനിമയിലെ ഗുണ്ടുമണിയന്മാരെ പോലെ രണ്ടെണ്ണത്തിന് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഗുണ്ടുമണിയൻ മുമ്പിൽ നടക്കുന്നു, ഒരു ഗുണ്ടുമണിയൻ പുറകിൽ നടക്കുന്നു. ചിലപ്പോൾ ഈ രണ്ട് ഗുണ്ടുമണിയന്മാരും പുറകെ വരുന്നു, സൈഡിലും ആരെയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ പണം എവിടുന്നാണ്? ഈ പണം ആര് കൊടുക്കുന്നു? ആരെങ്കിലും പുറകിൽ നിന്ന് ഇങ്ങനെ പണം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ആഡംബര ജീവിതവും സ്വകാര്യ ഡിറ്റക്റ്റീവിനെ അല്ലെങ്കിൽ സ്വകാര്യ ബോഡി ഗാർഡുകളെ നിയമിച്ച് അവരുടെ സംരക്ഷണം നടക്കാനും ചിലവൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ഈ പണം എവിടുന്ന് വരുന്നു? 5 പൈസ ഇല്ലാത്തവരാണെന്ന് ആദ്യമേ വിളിച്ചു പറയുകയും ഗവൺമെൻറ്റിനെതിരായിട്ട് ഓരോ ദിവസവും അനാവശ്യങ്ങൾ പറയുകയും ഉന്നത പദവിയിലിരിക്കുന്നവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനെവിടുന്നാണ് പണം? ഈ ഇങ്ങനെ വാരി എറിഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പണം എവിടുന്നാണ്? ആരാണ് കൊടുത്തത്? ആരാണ് പുറകിലുള്ളത്? അതൊരു സത്യം പറയൂ. ആ സത്യമെങ്കിലും ജനങ്ങൾ അറിയട്ടെ. എനിക്ക് ഇന്നാരാണ് പണം തരുന്നത്? പിണറായി വിജയനെ ചീത്ത പറയണം, അല്ലെങ്കിൽ മുൻമന്ത്രിമാരെ ചീത്ത പറയണം, അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഉന്നതന്മാരെ കുറിച്ച് ചീത്ത പറയണം. അങ്ങനെ പറഞ്ഞ് പറയിപ്പിക്കാൻ ആരാണ് പ്രലോഭിപ്പിക്കുന്നത്? ആരാണ് പുറകിൽ നിൽക്കുന്നത്? അവരെന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ പണം തന്ന് സഹായിക്കുന്നു, ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? എന്തെങ്കിലും വാഗ്ദാനം അവർ നൽകിയിട്ടുണ്ടോ? ഇതൊക്കെ ജനങ്ങൾ അറിയണം. കാരണം ജനങ്ങളെ വിഡ്ഢിയാക്കാൻ പറ്റില്ല. എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാമെന്നും അവരെ വിഡ്ഢിയാക്കി കൊണ്ടു നടത്താമെന്നും വിചാരിക്കരുത്. അതൊരിക്കലും ശരിയല്ല. അത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് സ്വപ്ന സുരേഷിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. തനിക്ക് പിന്നിൽ ആരാണ്? തന്നെ ഇത്തരം പരിപാടികൾ ഏൽപ്പിച്ചത് ആരാണ്? തൻ്റെ ചെലവിന് വേണ്ടി ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ വാരി എറിയുന്ന ആരാണ്? അത് സ്വപ്ന സുരേഷ് പറയണം. അതല്ലാതെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അത് കേരള സമൂഹം പൊറുക്കില്ല, അംഗീകരിക്കില്ല.